നടൻ ബാബുരാജിനെതിരെ ഗുരുതര ആരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്ത്. ബാബുരാജ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും ആലുവയിലെ വീട്ടിലേക്ക് ക്ഷണിച്ചുവെന്നുമാണ് വെളിപ്പെടുത്തൽ. സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞായിരുന്നു ലൈംഗിക ചൂഷണമെന്നാണ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ആരോപണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് ഇത്തരം വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത്. തന്നെ കൂടാതെ വേറെയും പെൺകുട്ടികൾ ബാബുരാജിന്റെ കെണിയിൽ പെട്ടിട്ടുണ്ടെന്നാണ് ഇരയായ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വെളിപ്പെടുത്തൽ. ഇയാൾ ആലുവയിലെ വീട്ടിലേക്ക് വരാൻ തന്നോട് ആവശ്യപ്പെട്ടുവെന്നും വെളിപ്പെടുത്തലിൽ പറയുന്നു. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് നടൻ ബാബുരാജ്. നേരിട്ട് കണ്ട് സംസാരിച്ച ശേഷം നമുക്ക് നല്ല റോൾ തിരഞ്ഞെടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. അവിടെ വെച്ചാണ് അദ്ദേഹം ലൈംഗികമായി പീഡിപ്പിച്ചത്. അത് മാനസികമായി തളർത്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീട്ടിലെ പെൺകുട്ടിയാണ് ഞാൻ. ഒരുപാട് പെൺകുട്ടികൾ ഇയാളുടെ കെണിയിൽ വീണിട്ടുണ്ട്. സംവിധായകൻ അവിടെയുണ്ടെന്ന് വിശ്വസിച്ചാണ് അങ്ങോട്ട് കൊണ്ടുപോയതെന്നും ജൂനിയർ ആർട്ടിസ്റ്റ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രമുഖ പരസ്യചിത്ര സംവിധായകനും ഒടിയൻ എന്ന സിനിമയുടെ സംവിധായകനുമായ ശ്രീകുമാർ മേനോനെതിരെയും ഇതേ പെൺകുട്ടി ആരോപണം ഉന്നയിച്ചു. ബാബുരാജ് ചെയ്തതുപോലെ തന്നെയാണ് ശ്രീകുമാർ മേനോനും ചെയ്തത്. എറണാകുളത്തെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. ചർച്ച കഴിഞ്ഞ ശേഷം മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നായിരുന്നു പറഞ്ഞത്. ഈ രണ്ട് സംഭവങ്ങളും മാനസികമായി തളർത്തിയെന്നും പെൺകുട്ടി വ്യക്തമാക്കി. ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് രാജിവെച്ചതിന് പിന്നാലെ സഹ ഭാരവാഹിയായ ബാബുരാജിനെതിരെയും സമാന പരാതി ഉയരുകയാണ്. സിദ്ദിഖിന്റെ അഭാവത്തിൽ ബാബുരാജ് സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല വഹിക്കുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെയും ഉയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം പുറത്തുവരുന്നില്ല. അതിനിടെയാണ് പുതിയ ആരോപണം. കൂടുതൽ താരങ്ങൾക്കെതിരെ ആരോപണം ഉയർന്നതോടെ അമ്മ പ്രതിരോധത്തിലാവുകയാണ്. നേരത്തെ ജയസൂര്യ, മണിയംപിള്ള രാജു, മുകേഷ്, ഇടവേള ബാബു എന്നിവർക്കെതിരെ ആരോപണവുമായി നടി രംഗത്ത് വന്നിരുന്നു. സിദ്ദിഖിനെതിരെ യുവനടിയുടെ പരാതിയും ഇപ്പോൾ നിലവിലുണ്ട്.